നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി. പ്രകടന പത്രിക ഗീതയും ബൈബിളും ഖുറാനുമാണെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പ്രകടന പത്രികയിലുള്ളത് യു ഡി എഫ് പൂർണ്ണമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. ക്ഷേമ പെൻഷൻ കമ്മീഷൻ രൂപീകരിക്കും. വെള്ളക്കാടുകാർക്ക് 5 കിലോ അരി സൗജന്യമായി നൽകും. കാരുണ്യ പദ്ധതി പുനഃസ്ഥാപിക്കും. 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് 2000 രൂപ നൽകും. ഇങ്ങനെ പോകുന്നു യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. കോവിഡ് കാരണം മരിച്ച പ്രവാസികളടക്കമുള്ള അർഹരായ വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കും. കോവിഡ് കാരണം തകർന്ന കുടുംബങ്ങൾക്ക് വ്യവസായം തുടങ്ങാൻ സഹായം ചെയ്യും. അതിനായി കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിക്കും. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ മാനിഫെസ്റ്റോയിലുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കും. ദ മാനിഫെസ്റ്റോ ഈസ് എ ബൈബിൾ, ഈസ് എ ഖുറാൻ ആൻഡ് ഈസ് ഗീത ആസ് ഫാർ ആസ് യു ഡി എഫ് ഈസ് കൺസേൺഡ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാനിഫെസ്റ്റോ ഞങ്ങളുടെ ഗീതയാണ്, ബൈബിളാണ്, ഖുറാനുമാണ്. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം യു ഡി എഫിനുണ്ടായിരിക്കും. ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും വികസന പ്രവർത്തനങ്ങളിലൂടെയും കേരളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഐശ്വര്യ കേരളം കെട്ടിപ്പടുക്കാനുള്ള ദൗത്യമാണ്. സംശുദ്ധമായ ഒരു സൽഭരണം നൽകാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ശബരിമല ആചാര സംരക്ഷണത്തിന് നിയമനിർമ്മാണം കൊണ്ടുവരും. റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കും. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന പേരിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതി രൂപീകരിക്കും. പി എസ് സി സംവിധാനം കാര്യക്ഷമമാക്കാൻ പുതിയ നിയമനിർമ്മാണം നടപ്പാക്കുമെന്നും യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.